ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചമാങ്ങയിലേക്ക് സ്വാഗതം. ഇന്ന് വറുത്തരച്ചിട്ടുള്ള ചെറുപയർ കറിയും അതേപോലെ മൂന്നാല് വിധത്തിലുള്ള ചപ്പാത്തിയാണ് ഞാൻ കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണിത്. ചോറിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തി, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും പയറുണ്ടാവുന്നതാണ്. ഇതേപോലെ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇനി പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഏത് പൊടി വേണമെങ്കിലും നമുക്ക് ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ്, ഒരു സ്പൂൺ ഓയിൽ, ഇതൊന്ന് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടിലുള്ള വെള്ളം ആവശ്യത്തിന് ചേർത്തതിന് ശേഷം കൈവച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കുക. അതിന് ശേഷം അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് കറിക്ക് ആവശ്യത്തിനുള്ള പയറൊന്ന് വറുത്തെടുക്കാം. ഒരു 5 മിനിറ്റ് നേരം പാനിൽ ഇതേപോലെ പയറൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. അത്യാവശ്യം ഒന്ന് കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ഒരു 1-2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു 3-4 ചുവന്നുള്ളി, കറിവേപ്പില, അതെല്ലാം ചേർത്ത് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 കേശിനട്ടും അതേപോലെ ഇത്തിരി കപ്പലണ്ടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലാണ് ഇത് വെക്കുന്നതെങ്കിൽ ഇതിലിത്തിരി ഒരു ഏലക്കായയും ഒരു കഷ്ണം പട്ടയും ഒരു 1-2 ഗ്രാമ്പും കൂടി ഈ തേങ്ങയിൽ ചേർത്ത് വറുത്തെടുത്ത് അങ്ങനെയും കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി അതേപോലെ വലിയ ജീരകം, വെറും ജീരകത്തിന് പകരമായിട്ട് ചെറിയ ജീരകം ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ നമുക്ക് ഏതാണോ ഇഷ്ടം ആ ഫ്ലേവറിനനുസരിച്ച് ജീരകവും അതുപോലുള്ള ഗരം മസാലയൊക്കെ ചേർക്കാവുന്നതാണ്. ഇതിവിടെ വറവായിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ഇനി പയർ നന്നായി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. 2 വിസിലടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ എനിക്ക് പാകത്തിന് വെന്ത് കിട്ടിയിരുന്നു. ഇനി ചപ്പാത്തി പരത്തിയെടുക്കാം. ഒന്നുകൂടി കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കാം. അതിൽ നിന്ന് ഒരു ബോൾസ് എടുത്തതിന് ശേഷം ഇത്തിരി പൊടി തൂവി ഇതേപോലെ പരത്തിയെടുക്കാം. ഒരു പൂരിയുടെ വലുപ്പത്തിലാവുന്ന സമയത്ത് ഇത്തിരി ഓയിൽ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒന്ന് നടുമടുക്കിയെടുക്കാം. വീണ്ടും ആ ഭാഗത്തും ഓയിൽ തേച്ചതിന് ശേഷം ഇതേപോലെ പൊടി ചേർത്ത് വരുത്തിയെടുക്കാം. മഹാരാഷ്ട്ര, കർണാടക ഭാഗങ്ങളിലെല്ലാം ഇതേപോലെയാണ് ചപ്പാത്തി തയ്യാറാക്കിയെടുക്കുക. അത് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്, പെട്ടെന്ന് തന്നെ പൊള്ളിച്ച് കുമിളിച്ച് വരുന്നതുമാണ്. അങ്ങനെ നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് ആറ് വലിയ ചപ്പാത്തിയാണ് പരത്തിയെടുക്കാറ്. നമുക്ക് എത്രയാണ് വലുപ്പം ആവശ്യത്തിനനുസരിച്ച് പരത്തിയെടുക്കാം, മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഒരു ബോൾസ് എടുത്ത് ഇതേപോലെ ഒരു പുരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കുക. അതിനുശേഷം ഓയിൽ എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് ഒന്ന് തെർത്തെടുത്തതിന് ശേഷം വീണ്ടും പൊടി ചേർത്ത് അങ്ങനെ പരത്തിയെടുക്കാം. ഈ ചപ്പാത്തി നല്ല സോഫ്റ്റാണ്. ഇത് ഇറച്ചിക്കറിയുടെ കൂടെയും അല്ലാതെ ഏത് കറിയുടെ കൂടെയും നമുക്ക് ചെറുപയറിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. ഇതും പരത്തിയെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. നല്ല വലിയ ചപ്പാത്തിയാക്കി പരത്തി സൈഡൊക്കെ ഒരേ കനത്തിൽ തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അടുത്തതായി ഒരു മാവ് എടുത്തതിന് ശേഷം ഇതേപോലെ പരത്തിയെടുക്കാം. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുകയാണ് നല്ലത്. ഇതും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചതുരത്തിൽ ഇതേപോലെ പരത്തിയെടുക്കാറുണ്ട്. ഇങ്ങനെ മടക്കിയെടുക്കുന്ന എല്ലാ മടക്കിലോ നെയ്യോ ഓയിലോ ചേർത്തതിന് ശേഷം നല്ല ചതുരത്തിൽ ഇതേപോലെ പരത്തിയെടുക്കാം. ഇത് ഇത്ര വലുപ്പത്തിൽ ചെറിയ ചെറുതാക്കി തന്നെയാണ് പൂരിയേക്കാളും ഒരിത്തിരി വലുപ്പത്തിലാണ് ഞാനിത് പരത്തിയെടുക്കാറ്. അങ്ങനെ കട്ടിയിൽ ഇത്തിരി കട്ടിയിൽ തന്നെ പരത്തിയെടുത്ത് നെയ്യ് ചേർത്ത് ചുട്ടെടുക്കുകയാണ് ഈ ചപ്പാത്തി ചെയ്യുക. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചപ്പാത്തി കൂടിയാണ്. ഇനി ഇവിടെ സാധാരണ കോമൺ ആയിട്ടുള്ള ഞങ്ങളുടെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ സാധാരണ ഇതേപോലുള്ള ചപ്പാത്തിയാണ് ചുട്ടെടുക്കാറ്. ചെറിയ ചെറിയ ചപ്പാത്തിയാക്കി നൈസായി പരത്തിയെടുക്കുക. ഇനി
ഇത് രോഗികൾക്കും സാധാരണ എല്ലാ കറിയുടെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ചപ്പാത്തിയാണിത്. എണ്ണയും ഓയിലൊന്നും ചേർക്കാതെ തന്നെ ഇതേപോലെ സാധാരണ പരത്തി ചുട്ടെടുക്കുന്ന ചപ്പാത്തിയാണ്. ഇത് നന്നായി പുള്ളി വരുന്നതാണ്. ഇത് ചുട്ടെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. അറിയുന്നവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചട്ടകം വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡെല്ലാം എല്ലാം ഒരേ ഭാഗത്ത് ചൂട് തട്ടാൻ വേണ്ടിയാണ്. സൈഡൊക്കെ നന്നായി വെന്ത് വന്ന് ഒരു ഭാഗത്ത് കുമിള വരുന്ന സമയത്ത് ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ആവി പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് കുമിളിച്ച് വരാത്തത്. അതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടായി എല്ലാ ഭാഗത്തും പ്രസ്സാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ചൂട് കെട്ടി ആവി കെട്ടി ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. അങ്ങനെ അത് മാറ്റി വെക്കാം. അടുത്തതായി നമ്മുടെ ചതുരത്തിലുള്ള ചപ്പാത്തിയാണ്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം കുക്കായി വരുന്ന സമയത്ത് ഇതേപോലെ തിരിച്ചിട്ട് ഇതിന് മുകളിലായി ഇത്തിരി നെയ്യൊന്ന് വെട്ടി കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാം. ഇനി അടുത്തതായി ഈ മഹാരാഷ്ട്ര കർണാടക ഭാഗങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന ചപ്പാത്തിയാണ്. അവരിതിൽ ഓയിലാണ് ചേർത്താറ്. ചുട്ടെടുക്കുന്ന സമയത്ത് ഇത്തിരി ഓയില് വെട്ടിയതിന് ശേഷം മാറ്റി വെക്കുകയാണ്. ഇനി എല്ലാ ചപ്പാത്തിയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. എല്ലാ ചപ്പാത്തിയും നന്നായി പൊള്ളിച്ച് വരുന്നതാണ്. ഓയില് ചേർത്തോ നെയ്യ് ചേർത്തോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെ ചുട്ടെടുക്കാം. ഒന്നും ഇല്ലാതെ ഇതേപോലെ സാധാ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുന്നവർക്ക് അങ്ങനെയും തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കാസറോളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി കറി തയ്യാറാക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി, രണ്ട് മൂന്ന് പച്ചമുളക്, കറിവേപ്പില, ഒരു അര സവാള, ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് വഴറ്റിയെടുക്കുകയാണ് നല്ലത്. നമുക്ക് എളുപ്പത്തിൽ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി, ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇത് ഒരുപാട് കുക്കാകേണ്ട ആവശ്യമില്ല. തക്കാളിയുടെ പീസ് ഇങ്ങനെ കറിയിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇനി ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ വറുക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്തതാണ്. ഇനി ഇത് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പയർ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്തടയരുത്. അതേപോലെ ഒരുപാട് പയറും ചേർത്ത് കൊടുക്കരുത്. ഈ കറിയിൽ ആവശ്യത്തിനുള്ള പയർ മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മളൊന്ന് മിക്സാക്കുന്ന സമയത്ത് നമുക്കറിയാം കറിയും പയറും ഒരേ ലെവലിൽ നിൽക്കുന്ന വിധത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിവിടെ എല്ലാ ഭാഗത്തും തിള വന്ന ശേഷം ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചെറുപയർ കറിയും ചപ്പാത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും. ഓക്കെ, താങ്ക്സ്.